മതി വായിച്ചത്. ഇനി ചെന്ന് കിടക്ക്. ഒന്ന് ഉറങ്ങി എണീക്കുമ്പോ മനസ്സിന്റെ എല്ലാ സങ്കടവും മാറും. ഇത്തിരി നേരം കൂടി ഞാൻ ഇവിടെ ഇരുന്ന് ഇതൊന്ന് വായിച്ചോട്ടെ. മനസ്സൊന്ന് ശാന്തമായിക്കോട്ടെ. ചന്ദ്ര, അമ്മ വാ, ചന്ദ്രട്ട് അവിടെ ഇരുന്നോട്ടെ. ചന്ദ്രന്റെ മനസ്സ് താളം തെറ്റിയ മട്ടില്ല മോനെ. ആദ്യം കാര്യങ്ങൾ അവനോട് സംസാരിച്ച് ബോധ്യപ്പെടുത്തിയിട്ട് എല്ലാവരോടും പറഞ്ഞാ മതിയായിരുന്നു. ഇത് ഓർക്കപ്പുറത്ത് കിട്ടിയ ഒരു അടിപോലെ ആയിപ്പോയി. ആ, ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മോഹൻ, ചന്ദ്രേട്ടനോടൊന്ന് സംസാരിക്കണം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചന്ദ്രേട്ടൻ അതൊരു വലിയ ആശ്വാസമാവും. സംസാരിക്കേട്ടതി, പക്ഷേ ഇപ്പൊ ഉടനെ വേണ്ട. ഈ മാനസികാവസ്ഥയിൽ ഇരിക്കുമ്പോ എന്തു പറഞ്ഞാലും മനസ്സിലായെന്ന് വരില്ല. ചിലപ്പോ ഗുണത്തേക്കാളേറെ ദോഷമായാലോ. നാളെ നേരം വിളിക്കട്ടെ, കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. അവനൊരു ശുദ്ധനാണെന്ന് നിനക്കറിയാലോ. അതുകൊണ്ട് പത്മിനി പറഞ്ഞതിന്റെ പേരില് അനുമോൾക്ക് നീ വാങ്ങിക്കൊടുത്ത യൂണിഫോമും മറ്റ് സാധനങ്ങളും ഒക്കെ നിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വലിച്ചെറിഞ്ഞത് സത്യത്തിൽ അത് നിന്നോടുള്ള ദേഷ്യം കൊണ്ടല്ല, പത്മിനിയോടുള്ള വാശി കൊണ്ടാ. ഒരു ദേഷ്യത്തിന് എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ കാണിക്കും, എന്നിട്ട് ഒറ്റയ്ക്കിരുന്ന് ആരും കാണാതെ കരയും, ചെയ്തതിനൊക്കെ മാപ്പ് ചോദിക്കുകയും ചെയ്യും. എന്റെ ഏട്ടനെ എനിക്കറിയാലോ അമ്മേ, ഒക്കെ വേണ്ട വിധത്തില് ഞാൻ പറഞ്ഞോളാന്ന് പറഞ്ഞില്ലേ. അമ്മ ചെന്ന് സമാധാനമായിട്ട് കിടക്ക്. ചന്ദ്രേട്ടാ, ചന്ദ്രേട്ടാ, നിർമ്മലയിടത്തെ കണ്ടില്ലല്ലോ എന്ന് ഞാൻ ഇപ്പത് ഓർത്തതേ ഉള്ളൂ. ചന്ദ്ര സാർ എഴുന്നേറ്റോ. നിർമ്മലയിടത്തി ഇന്നലത്തെ കാര്യത്തെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ?
ഇല്ല, ഞാൻ എണീറ്റപ്പോഴേക്കും കുളിക്കാൻ കയറി. ആ സാധാരണ ചായ കുടിയും പത്രം വായനയൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ കുളിക്കാൻ കയറുന്നത്. ഇന്ന് നേരത്തെ കയറിയോ? ആ ദേ ചന്ദ്ര സാറിനുള്ള ചായ ഞാൻ അതിൽ കൂട്ടി വെച്ചിട്ടുണ്ട്. ഗ്ലാസ്സിലേക്ക് പകർത്തി എടുത്തോണ്ട് കൊടുത്താട്ടെ. ഇന്നലത്തെ കാര്യത്തെ കുറിച്ചൊന്നുവേ നിർമ്മലടുത്ത് ചോദിക്കാൻ നിൽക്കണ്ട. ചമ്മല് കാണും. മനസ്സിൽ നിന്ന് അതൊക്കെ മാറുന്നത് വരെ ഒന്ന് നടക്കാത്ത മാതിരി അങ്ങോട്ട് പെരുമാറിയാ മതി. എന്തായാലും പപ്പിനിമാടോ രുക്കിണിമാടോ കുറ്റി അടിച്ച് കെട്ടിയിരുന്നെടുത്ത് കിടന്ന് വട്ടം കറങ്ങോ ആയിരുന്നല്ലേ എടത്തി. മോഹൻ സാറ് കാരണം ആ എടാകൂടത്തിന്ന് ചന്ദ്രസാറും എടത്തിയും രക്ഷപ്പെട്ടല്ലോ. അത് മതി. ഇതെന്താ പറ്റിയത്? ചിലപ്പോ ചമ്മലായിരിക്കും. ചന്ദ്രേട്ടാ, 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 എന്താ നിർമ്മലേ? ചന്ദ്രേട്ടൻ ഇവിടെ ഒന്നും കാണുന്നില്ലമ്മേ. അവൻ ചെലപ്പോ രാവിലെ തന്നെ എഴുന്നേറ്റ് പോയിട്ടുണ്ടാവും. എന്നാലും ഇത്ര നേരത്തെ പോവാറില്ല. എന്നോടൊരു വാക്ക് പോലും പറയാതെ ചന്ദ്രേട്ടൻ. ചന്ദ്രസാറിന്റെ ബാഗ് മുറിയിലെങ്ങാനും ഉണ്ടോന്ന് നോക്ക് നിർമ്മലടുത്തി. രാവിലെ അമ്പലത്തിലെങ്ങാനും പോയി കാണുമെന്നാ എനിക്ക് തോന്നണേ. എന്തായി നിർമ്മലേ? ബാഗ് ഇരിപ്പുണ്ട്, പക്ഷെ ഫോൺ എടുക്കുന്നുണ്ടോ നിർമ്മല എടുത്തി? അയ്യോ, ഫോൺ സ്വിച്ച് ഓഫാ. ചന്ദ്രേട്ടന്റെ ഫോണിന്റെ ചാർജറാ. ഉണ്ട്, പോയിട്ടില്ല. ഈശ്വര, ഒരു വാക്ക് പോലും പറയാതെ ചന്ദ്രേട്ടന്റെ തെങ്കോട്ട. അയ്യോ അമ്മയോ, അമ്മേ, അമ്മേ, മോഹനെ ഒന്ന് വിളിക്കല്ലേ. അമ്മേ, അമ്മേ, അമ്മ, അമ്മേ, അമ്മേ, അമ്മേ. മോസറെ, വാതിലും തുറന്നേ. സാറേ, സാറേ, ഒന്ന് കഥക്ക് തുറക്ക. സാറേ, സാറേ, ചന്ദ്ര സാറിനെ കാണാനില്ല. സാറൊന്ന് കഥക്ക് തുറക്ക. മോസറെ, എന്താ എന്താ പ്രശ്നം? ചന്ദ്രസാറിനെ വീട്ടിലെങ്ങും കാണാനില്ല. കാണാനില്ലെന്നോ? ആ, നിർമ്മലയോട് പോലും ഒന്നും പറയാതെയാ പോയത്. വിവരം കേട്ട അമ്മ കൊഴിഞ്ഞു വീണു. എന്താ കല്യാണി കാര്യം? മോഹൻ എന്തിനാ താഴെ കൂടിയത്?
നിർമ്മലെടുത്ത് കാലത്തെഴുന്നേറ്റ് നോക്കിയപ്പോ കുളിമുറിയിൽ വെള്ളം വീഴുന്ന ശബ്ദം കേട്ട് ചന്ദ്ര സാറ് കുളിക്കുകയാണെന്ന് കരുതി ഏട്ടത്തി അടുക്കളയിൽ വന്നു. ചായ മുണ്ടി എന്ന് പാളെ കാണാനില്ല. കുളിമുറി തുറന്നു നോക്കിയപ്പോ ബക്കറ്റിൽ വെള്ളം നിറഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുന്നതാ കണ്ടത്. എന്താ എന്താ പ്രോബ്ലം? ചന്ദ്രനെ പിന്നെയും കാണാനില്ലാന്ന്. ഈശ്വര, കഷ്ടമായല്ലോ. നിർമ്മലയോടൊന്നും പറയാതെയാണോ പോയത്? ആരോടും ഒന്നും പറയാതെയാ പോയത്. ജോലിക്ക് കൊണ്ടുപോകുന്ന ബാഗ് ആണെങ്കിൽ ഒട്ടും കൊണ്ടുപോയിട്ടുമില്ല. വിവരം കേട്ട് അമ്മ തലകറങ്ങി വീണു. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്തായി? തോറ്റത് നമ്മളല്ല, ചന്ദ്രേട്ടനും മോഹനുമാണെന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇപ്പൊ മമ്മിക്ക് മനസ്സിലായോ? സമ്മതിച്ചിരിക്കുന്നു. ചന്ദ്രൻ ഇനി നമ്മുടെ മുഖത്ത് നോക്കാനുള്ള ധൈര്യം ഉണ്ടാവില്ലെന്ന് നീ പറഞ്ഞത് സത്യമായി. ഇനി അയാള് ശ്രീമംഗലത്തേക്ക് തിരിച്ചു വരാനുള്ള ഒരു സാധ്യതയില്ല. എവിടെയെങ്കിലും പോയി ആത്മഹത്യ ചെയ്തു കാണും. മുമ്പൊരിക്കലും നമ്മൾ ഇത് പ്രതീക്ഷിച്ചതാ, നടന്നില്ല. പക്ഷെ ഇത്തവണ ചന്ദ്രന്റെ സ്വഭാവം വെച്ച് അയാൾ അത് ചെയ്തിരിക്കും, ഉറപ്പാ. എനിക്കൊരു കുഴപ്പമില്ല. ചന്ദ്രനെ കാണാനില്ലെന്നറിഞ്ഞപ്പോ തലയ്ക്കൊരു പെരുപ്പ് പോലെ തോന്നി. ബി പി കൂടിയിട്ടുണ്ടാവും. ഇന്നലെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് സംഗീതം പഠിപ്പിക്കാനെന്നും പറഞ്ഞു പോയിരുന്നത് വർക്ക്ഷോപ്പിലെ പണിക്കായിരുന്നെന്ന് എല്ലാവരും അറിഞ്ഞതില് ചന്ദ്രന് നല്ല സങ്കടമുണ്ട്. പ്രത്യേകിച്ച് പത്മിനിയും രുക്മിണിയും അറിഞ്ഞത് അവന് വല്ലാത്തൊരു നാണക്കേട് പോലെ തോന്നിയിട്ടുണ്ട്. പരിസരം പോലും മറന്നതുപോലെ അവൻ തബല വായിക്കണത് നീയും കേട്ടതല്ലേ മോനു. മുൻപ് ഇതുപോലെ കാണാതായതിന്റെ തലേന്നും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ അവൻ ചെയ്തത്? എന്നിട്ടെന്താ, ഏട്ടൻ തിരിച്ചു വന്നില്ലേ? അതിനുശേഷമല്ലേ സ്വന്തമായിട്ട് സമ്പാദിക്കണമെന്നൊരു തോന്നല് ഏട്ടനുണ്ടായത്. അതുപോലെ ഈ പോക്കും നല്ലതിനു വേണ്ടി തന്നെയാകും എന്ന് കരുതി എവിടെയാ പോണെന്നൊരു വാക്കുപോലും പറയാതെ. അന്ന് പോയതും ഒരു വാക്ക് പറയാതെ ആയിരുന്നല്ലോ. അല്ല, അതുകൊണ്ട് അന്വേഷിക്കേണ്ടെന്നല്ല പറഞ്ഞത്. അന്വേഷിക്കണം, ഇപ്പൊ തന്നെ ഇറങ്ങാം. പപ്പി, എന്തായാലും ചന്ദ്രൻ മിസ്സിംഗ് ആണെന്നുള്ള കാര്യം ഉറപ്പായി. ഇനി ഒരു തിരിച്ചു വരവ് ചന്ദ്രൻ ഉണ്ടാകില്ലെന്നുള്ളത് ഉറപ്പാ. തിരിച്ചു വരും മമ്മി. ഏ, തിരിച്ചു വരുമെന്നോ? എന്താ പപ്പി നീ പറയുന്നേ? തിരിച്ചു വരുമെന്ന് ഞാൻ പറഞ്ഞത് ജീവനോടെ അല്ല, ബോഡി ആയിട്ട്, ഡെഡ് ബോഡി. അമ്മ മനസ്സ് വിഷമിപ്പിച്ച് അസുഖം കൂട്ടരുത്. ഞാൻ ദേ ഏട്ടനെ അന്വേഷിച്ച് ഇറങ്ങുക. ആദ്യം ചന്ദ്രേട്ട വർക്ക്ഷോപ്പിൽ എത്തിയിട്ടുണ്ടോന്നൊന്ന് അന്വേഷിക്കണം. ഫോൺ സ്വിച്ച് ഓഫാ. ശരി എടുത്തി, അങ്ങോട്ട് തന്നെ ആദ്യം പോണമെന്നാണ് ഞാനും കരുതിയത്. സങ്കടപ്പെടണ്ട, വിളിച്ച് തിരിച്ചു വരും. നിങ്ങൾ അമ്മയുടെ അടുത്ത് വേണം. ഞാൻ അടുത്ത് തന്നെയുണ്ട് മോഹസാറേ. പോയിട്ട് വരാമേ. സുദേവ,
സുദേവ സാർ. ആ എന്താ സാർ? വേഗം കാറെടുക്ക്. എങ്ങോട്ട് പോകാനാ സാർ? അതൊക്കെ പറയാം, ആദ്യം നീ കാറെടുക്ക്. വണ്ടിയുടെ നിൽക്കുന്നവരിൽ ചന്ദ്രേട്ടന് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോന്ന് ഒന്ന് അന്വേഷിക്കാം. സാർ ഇറങ്ങണ്ട, ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാം. കുമാരപുരം സൈഡിലേക്ക് പോകുന്ന ബസ് വല്ലതും പോയോന്ന് ചോദിക്കണം. ശരി സാർ. കുമാരപുരത്തേക്കുള്ള ബസ് നേരത്തെ പോയിരുന്നു. ചന്ദ്രേട്ടനെ കുറിച്ച് വല്ലതും അന്വേഷിച്ചോ? അതിലൊരാൾക്ക് ചന്ദ്രേട്ടനെ അറിയാം, പക്ഷെ ഇന്ന് ബസ് സ്റ്റോപ്പിൽ വന്നോ ഇല്ലയോ എന്ന് അറിയില്ലെന്നാ പറഞ്ഞേ. ശരി, നീ വണ്ടിയെടുക്ക്. സാർ, ശരിക്കും ചന്ദ്ര സാർ ഇങ്ങനെ ആരോടും പറയാതെ പോകാൻ കാരണം എന്താ? നമ്മളൊരിക്കല് കുമാരപുരത്ത് ഒരു ചായക്കടയിൽ ചന്ദ്രേട്ടൻ നിൽക്കുന്ന കണ്ട് അന്വേഷിച്ചത് ഓർമ്മയുണ്ടോ? ഉണ്ട് സാർ. ചന്ദ്രേട്ടൻ സംഗീത ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പോകുന്നു പറഞ്ഞ് പോയിരുന്നത് അവിടെ അടുത്തൊരു കാർ വർക്ക്ഷോപ്പിലാ. കാർ വർക്ക്ഷോപ്പിലേക്കോ? അതെ, ഞാൻ ആ വർക്ക്ഷോപ്പിൽ പോയിരുന്നു. അവിടെ വെച്ച് ചന്ദ്രേട്ടനെ കാണുകയും ചെയ്തു. ഒരു ദിവസം നമ്മുടെ കാർ സ്റ്റാർട്ടാക്കാൻ പറ്റാതെ ഞാൻ പല പണി നോക്കിക്കൊണ്ടിരുന്നപ്പോ ചന്ദ്ര സാർ വന്ന് എന്താ പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ വിവരം പറഞ്ഞപ്പോ എന്നോട് ചന്ദ്ര സാറ് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. ഞാൻ സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ സെൽഫ് എടുത്തില്ല. ചന്ദ്ര സാർ എന്തോ ചെയ്തു, പെട്ടെന്ന് കാർ സ്റ്റാർട്ടായി. എന്താ ചെയ്തതെന്ന് ചോദിച്ചപ്പോ അതൊന്നും നീ അറിയണ്ട, അതെന്താന്ന് ചോദിച്ചപ്പോ അതൊക്കെ പറഞ്ഞു തന്ന എന്നെപ്പോലുള്ള കാർ മെക്കാനിക്കുകളുടെ അരിമുട്ടു എന്ന് പറഞ്ഞു. അതെന്താ ചന്ദ്രേട്ടനെ പോലുള്ള മെക്കാനിക്കുകളെന്ന് ചോദിച്ചപ്പോ ഞാനും ഒരു മെക്കാനിക് ആയിരുന്നല്ലോ എന്നാ പറഞ്ഞത്. അതെന്താ ചന്ദ്രേട്ടനെ പോലുള്ള മെക്കാനിക്കുകളെന്ന് ചോദിച്ചപ്പോ ഞാനും ഒരു മെക്കാനിക് ആയിരുന്നല്ലോ എന്നാ പറഞ്ഞത്. ഇതിനിങ്ങനെ ഒളിച്ചോടേണ്ട കാര്യം എന്താ? ഓട്ടോ മെക്കാനിക് എന്ന് പറഞ്ഞാ എന്താ പ്രശ്നം? ഒരു മോശം ജോലിയല്ലല്ലോ. പത്മിനിയുടെയും മമ്മിയുടെയും മുമ്പിൽ വെച്ച് വിവരം പറഞ്ഞതിലുള്ള വിഷമം കൊണ്ടായിരിക്കും. ഞാൻ ഈ വിവരം അറിയുന്നതിന് മുമ്പ് തന്നെ പത്മിനിക്കും മമ്മിക്കും ഈ വിവരം അറിയാമായിരുന്നു. അവരത് വെച്ച് നിർമ്മലയെടുത്തിയെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഏട്ടത്തിയെ കൊണ്ട് അച്ഛനെ വീട്ടിൽ നിന്ന് പുറത്താക്കിച്ചതും അവരുടെ പണിയായിരുന്നു. ഈശ്വര, അച്ഛനെ ഏട്ടത്തി പുറത്താക്കിയപ്പോ സത്യം പറഞ്ഞ നിർമ്മലയെടുത്തി അച്ഛനോട് അങ്ങനെ പറയാൻ സാധ്യതയില്ലല്ലോ എന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. സാറ് ടെൻഷൻ അടിക്കണ്ട, ചിലപ്പോ അന്നത്തെ പോലെ മനസമാധാനത്തിന് വേണ്ടിയാണെന്നും പറഞ്ഞ് ഇത്തിരി കഴിച്ചോണ്ട് രാത്രി വന്നു കയറി പത്മിനി മേഡത്തിനെയും രുക്മിണി മേഡത്തിനെയും ചീത്ത വിളിക്കുന്നതോടെ ഈ പ്രശ്നം സോൾവ് ആവും. അറിയില്ല, അങ്ങനെയാണെങ്കിലും വേണ്ടില്ല, ആളെത്തിയാ മതിയായിരുന്നു. എത്തും സാറേ, നമുക്ക് വലിയ ബസ് സ്റ്റാൻഡിൽ ഒന്ന് അന്വേഷിക്കാം. അവിടെ മാത്രമല്ല, ആ വർക്ക്ഷോപ്പിലും പോയെന്ന് അന്വേഷിക്കണം. പോകാം സാർ. അതെ ഡാഡി, മിക്കവാറും അടുത്ത ദിവസങ്ങളിൽ തന്നെ അവിടെ നിങ്ങോട്ട് എത്തേണ്ടി വരും. നാണക്കേട് സഹിക്കാൻ പറ്റാതെ പാട്ടുവാദ്യരെന്തേലും കടുങ്കൈ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നതാ. ഇല്ലില്ല, കൺഫർമേഷൻ ആയിട്ടില്ല. ബോഡി കിട്ടി എന്നറിഞ്ഞാ ഞാൻ വിളിക്കാം. ഓക്കെ ഡാഡി. ഇന്ന് ശരിക്കും അണിഞ്ഞൊരുങ്ങി വേണം സ്കൂളിലേക്ക് പോവാൻ. മോൾ ഇന്ന് ക്വയർ ടീമിൽ ലീഡിംഗ് സിംഗർ തന്നെ ആയിരിക്കണം. ഞാൻ അങ്ങോട്ട് പോയി ചേരാനൊന്നും നിൽക്കില്ല. മമ്മി എന്റെ കൂടെ വന്ന് ക്ലാസ് ടീച്ചറിനെയും മ്യൂസിക് ടീച്ചറിനെയും കണ്ട് എന്നെ വീണ്ടും ക്വയർ ഗ്രൂപ്പിൽ എടുപ്പിക്കണം. മമ്മി വന്ന് റെക്കമെൻഡ് ചെയ്തില്ലെങ്കിലും മോള് തന്നെ ക്വയറ് ലീഡ് ചെയ്യേണ്ടി വരും. കുറച്ച് ദിവസത്തേക്ക് എന്തായാലും അനുവിന് സ്കൂളിൽ വരാൻ പറ്റില്ല, അതുകൊണ്ട് ക്വയറ് പാടാൻ മോളുടെ കാല് പിടിക്കും അവര്.
കുറച്ച് ദിവസത്തേക്കെന്നല്ല, ഇനി അവൾക്ക് സ്കൂളിൽ വരാനേ കഴിഞ്ഞു എന്ന് വരില്ല. എന്നാലും പപ്പി, നമുക്ക് രണ്ടാൾക്കും കൂടി തമ്പുരുമോളെയും കൊണ്ട് സ്കൂൾ വരെ ചെന്ന് ചന്ദ്രനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ സൂസൻ നേരത്തെയും ഇവരുടെ ക്ലാസ് ടീച്ചറെയും മ്യൂസിക് ടീച്ചറെയും കണ്ട് വിശദമായിട്ടൊന്ന് പറഞ്ഞിട്ട് പോരാ. അതുമല്ല, അല്ലെങ്കിലും ഇവളുടെ ആ ദേവി ടീച്ചറെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു ഞാൻ. എന്നാ മമ്മി വേഗം ഒരുങ്ങ്, നമുക്കിതൊന്ന് ആഘോഷമാക്കിക്കളയാം. ഇനി പ്രശസ്ത ഗായിക അനുഗ്രഹ സ്കൂളിൽ ചെന്നാൽ തന്നെ ടീച്ചേഴ്സിന്റെയും കൂട്ടുകാരുടെയും മുമ്പില് തല പൊക്കി നടക്കാൻ പറ്റാത്ത വിധത്തിലാക്കിയിട്ട് വേണം നമുക്ക് തിരിച്ചു പോരാ. ദേ, ഞാൻ ഇപ്പൊ റെഡിയാകാം. നമുക്കിതൊന്ന് സെലിബ്രേറ്റ് ചെയ്യണം മോള്. മോഹൻ അറിയാലോ ആത്മഹത്യ ചെയ്യുമെന്ന് പലവട്ടം പറഞ്ഞിട്ടുള്ള ആളാണ് ചന്ദ്രേട്ടൻ. ചന്ദ്രൻ എന്തെങ്കിലും സംഭവിച്ചാ അതിനുത്തരവാദി മോഹൻ തന്നെയായിരിക്കും.